നമസ്കാരം ഫ്രണ്ട്സ്, ടെക് ടോക്സിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നാളെ നടക്കാൻ പോകുന്ന ബെലോറസ് പ്രീമിയർ ലീഗിന്റെ ഫൈനൽ മാച്ചാണ്, തേർഡ് മാച്ച്. അപ്പോൾ അതിന്റെ പ്രീവ്യൂസ് ആൻഡ് പ്രിഡിക്ഷൻസ്, പിന്നെ ഫുൾ അനാലിസിസ് അലോങ് വിത്ത് പ്ലെയർ റെക്കോർഡ്സ്, H2H റെക്കോർഡ്സ്, ഇതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ദയവായി വീഡിയോ ലാസ്റ്റ് വരെ കാണുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഇപ്പോൾ സ്ട്രെയിറ്റ് പോയി വീഡിയോയിലേക്ക് പോകാം. ഡിനാമോ മിൻസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തെ മാച്ച് ഡിനാമോ മിൻസ്ക്കും FK Slutskom ആണ്. വൈക്കോളം ബെസ്റ്റ്, നാളത്തെ ഏറ്റവും ബെസ്റ്റ് മാച്ച് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. ബാക്കി രണ്ട് മാച്ചും എനിക്ക് അത്രയും കോൺഫിഡൻസ് തോന്നുന്നില്ല. ഈ രണ്ട് മാച്ചും ബെസ്റ്റ് മാച്ച്, ഈ ഒരു മാച്ച് ബെസ്റ്റ് മാച്ചാണ്. നിങ്ങളിത് സീരിയസ് ആയിട്ട് കളിക്കേണ്ടതാണ്. കുറച്ചും കൂടെ ഇൻഫർമേഷൻ എടുക്കാമെന്നുണ്ടെങ്കിൽ ഇൻഫർമേഷൻ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ വീഡിയോയിൽ തന്നെ. ഡിനാമോ മിൻസ്കിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർ നല്ലോണം ആഫ്റ്റർ എ പുവർ സ്റ്റാർട്ട് അവർ നല്ലോണം കളിച്ചിട്ടുണ്ട്. അവരുടെ 3-1 വിൻ വേഴ്സസ് സ്മോലുച്ചി ആയിട്ട് ഒരു 3-1 വിൻ എടുത്തായിരുന്നു. അപ്പോൾ രണ്ട് അടുപ്പിച്ച് രണ്ട് വിൻ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് അവർക്ക് മൂന്ന് കളി ജയിച്ചു, ലാസ്റ്റ് നാല് മാച്ചസ് നിന്ന് അവർ മൂന്ന് കളി ജയിച്ചിട്ടുണ്ട് അടുപ്പിച്ച് ഓൺ എ ട്രോട്ട്. പിന്നെ ഡിനാമോ മിൻസ്ക് ഇപ്പോൾ 9th പൊസിഷനാണ്. പക്ഷേ ഇപ്പോൾ വരാൻ പോകുന്ന മാച്ച് സ്റ്റേൺ ടെസ്റ്റാണ് ഡിനാമോ മിൻസ്കിൻ്റെ. എനിക്ക് തോന്നുന്നില്ല അവർ ജയിക്കുന്നു. ഓക്കെ, പിന്നെ FK Slutskom എന്ന് പറഞ്ഞാൽ ടോപ്പ് ഓഫ് ദി ലീഗാണ്. ബെലാറസ് പ്രീമിയർ ലീഗ് കളിക്കുന്നവർക്കറിയാം അവർ ബെസ്റ്റ് ടീമാണ്. 13 പോയിൻസ് ആണ്. ലാസ്റ്റ് മാച്ച് 3-2 വിൻ ഓവർ ബെൽഷിനെയാണ് സ്ലട്സ്ക്. അപ്പോൾ 6 മാച്ചസ് നിന്ന് 4 കളി ജയിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഡിഫീറ്റാണ് അവരുടെ ലാസ്റ്റ് 9 മാച്ചസ്, ലാസ്റ്റ് സീസൺ ഉൾപ്പെടെ. അപ്പോൾ ലാസ്റ്റ് 9 മാച്ചസ് എന്ന് ഒരൊറ്റ ഡിഫീറ്റാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നാളത്തെ മേജർ വിന്നർ ഏതാന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഓക്കെ, പിന്നെ മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെയാണ് നടക്കുന്നത്. സ്റ്റേഡിയം ട്രാക്ടറിലാണ് കളി നടക്കുന്നത്. ഡിനാമോ മിൻസ്കിനെ സംബന്ധിച്ചിടത്തോളം മാക്സിം പ്ലോൺകോ ആണ് അവരുടെ ഗോൾ കീപ്പർ വരാൻ പോകുന്നത്. ഷെവ്സോ, ഡിങ്ക, ബ്രൂച്ചിക്, സോർസ്കി ആണ് അവരുടെ ബാക്ക് ഫോർ ഡിഫൻസ്. പിന്നെ ക്ലിമോവിച്ച്, ഒൽക്നോവിച്ച്, എം പവലോസ്കി ആണ് അവരുടെ മിഡ്ഫീൽഡ് വരുന്നത്. ഇവൻ ബാക്കർ, എവ്ഗനി ഷിക്വാക്ക ആണ് അവരുടെ ചാർജ് ഓഫ് അറ്റാക്ക് ഫോർവേഡ്സ് വരുന്നത്. പിന്നെ FK Slutskom സംബന്ധിച്ചിടത്തോളം അവർ സിമിലർ ഒരു 11 തന്നെയായിരിക്കും കൊണ്ടുവരാൻ പോകുന്നത്. പെൻഡ്രോ ആയിരിക്കും അവരുടെ ഗോളി. ബുവറേവ്, ചെബോട്ടോ, ഗഫർ, കൊസൻഡെ ആണ് അവരുടെ ബാക്ക് ഫോർ. കുറുക്വിൻ, ഒബ്രാസോ, സെമനോവ ആണ് അവരുടെ മിഡ്ഫീൽഡ്. ത്രുബില്ല, എസ് തക്കുലോ ആണ് അവരുടെ ഒഫൻസിൽ വരുന്നത്. പിന്നെ ടോപ്പിക്സിനെ സംബന്ധിച്ചിടത്തോളം യു ബാലയാണ് സ്റ്റാൻഡ് ഔട്ട് പ്ലെയർ FK Slutskom. ലാസ്റ്റ് 5 അപ്പിയറൻസിൽ 3 ഗോൾ ബാല. അപ്പോൾ അതൊന്നും നിങ്ങൾ നോക്കിയേക്കണം, ബെസ്റ്റ് പ്ലെയർ ആയിരിക്കും. പിന്നെ ഈ ഷിക്വാക്കയാണ് അവരുടെ ഡിനാമോ മിൻസ്കിൻ്റെ സെൻട്രൽ ഫോർവേഡ്. ഒരു ത്രെഡ് ഉള്ളത് പുള്ളിയാണ്. 4 ഗോൾ അടിച്ചിട്ടുണ്ട് ലാസ്റ്റ് 6 മാച്ചസ്. അപ്പോൾ ഈ രണ്ട് പ്ലെയേഴ്സിനെയാണ് നിങ്ങൾ ജസ്റ്റ് കീപ്പ് ചെയ്യേണ്ടത്. പിന്നെ എ സിഡ്രിക്ക് 3 ഗോൾ അടിച്ചിട്ടുണ്ട് ലാസ്റ്റ് 3 കളികളിൽ നിന്ന്. പിന്നെ ഐ ബക്കർ 2 ഗോൾ അടിച്ചു 3 അപ്പിയറൻസ്. അപ്പോൾ ഒരു ഹൈ ഗോൾ സ്കോറിംഗ് മാച്ചാണ് ഞാൻ നാളെ പ്രതീക്ഷിക്കാൻ പോകുന്നത്. വിൻസ് പ്രഡിക്ഷൻ ഓഡ്സ് ഫേവർ ചെയ്യുന്നത് ഡിനാമോ മിൻസ്കിനാണ്. പക്ഷേ സ്റ്റാറ്റ്സ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ ഗോ ഫോർ FK Slutskom. അപ്പോൾ നമുക്ക് അടുത്ത ടീം റെക്കോർഡ്സിന് വേണ്ടി പോവാം. ഇതാണ് നമ്മുടെ ലീഗ് ടേബിൾ. Slutskom ഓൺ നമ്പർ 4. 6 കളി കളിച്ചു, 4 കളി വിൻ, 1 കളി ഡിഫീറ്റ്, 1 കളി ലോസ്, ഒൺലി 1 ലോസ്. 8 ഗോൾസ്, 12 ഗോൾസ് ഫോർവേഡും 8 ഗോൾസ് അക്സെപ്റ്റും. അപ്പോൾ ഗോൾ അടിക്കുന്നതിൻ്റെ റേഷ്യോ കൂടുതലാണ്, ഗോൾ അക്സെപ്റ്റ് ചെയ്യുന്ന റേഷ്യോയും കൂടുതലാണ്. അപ്പോൾ ഡിഫെൻസീവ് അത്ര ബെസ്റ്റ് അല്ല. പിന്നെ ഡിനാമോ മിൻസ്കിനെ സംബന്ധിച്ചിടത്തോളം 6 കളി കളിച്ചു, 3 കളി വിൻ ചെയ്തു, 3 കളി തോറ്റു. അവരും 9 ഗോൾ അടിച്ചിട്ടുണ്ട്. പക്ഷേ ഗോൾ അക്സെപ്റ്റ് ബെറ്റർ ആണ് അവരെക്കാളും. ഹോം അഡ്വാൻറ്റേജ് ഡെഫിനറ്റ്ലി അവരുടെ കൂടെയാണ് നിൽക്കുന്നത്, അത് നിങ്ങൾ നോക്കിക്കൊള്ളണം. പിന്നെ ഡിനാമോസ്കിൻ്റെ ലാസ്റ്റ് 5 മാച്ചസ് ആണ്. അവർ വിൻ ചെയ്തു, പിന്നെ വിന്ന്, പിന്നെ ലോസ്. ആദ്യത്തെ കളി ലോസ്, പിന്നെ വിന്ന്, പിന്നെ ലോസ്, പിന്നെ 2 കളി ജയിച്ചു. സ്ലസ്കിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ കളി ലോസ് ചെയ്തു, പക്ഷേ ബാക്കിയുള്ളതെല്ലാം വിന്നാണ്. പിന്നെ ഒരു ഡ്രോ ഉണ്ട് ടെസ്റ്റ് ആയിട്ട്.
മിനിമം 3 to 2 goals എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. ഇനി അവരുടെ H2H റെക്കോർഡ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പരിശോധിക്കാം. സ്ലട്സ്ക് ആൻഡ് ഡിനാമോ മിൻസ്ക്. ഇത് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ 15 മാച്ച് അവർ കളിച്ചിട്ടുണ്ട്. കളിച്ചിട്ടുള്ളതിൽ സ്ലാറ്റ്സ്കിനെ സംബന്ധിച്ചിടത്തോളം ഓവറോൾ 2 കളികൾ ജയിച്ചിട്ടുള്ളൂ ഹെഡ് ടു ഹെഡ്. 10 കളിയിൽ ഡിനാമോ മിൻസ്ക്, ഡ്രോസ് മൂന്ന് ലോസസ് 10. അവർ 2 കളി ലോസ് ചെയ്തിട്ടുള്ളൂ. ഗോൾസ് ഫോർവേഡ് 7, പക്ഷേ ഗോൾസ് ഫോർവേഡ് ഇവർ 23 ഉണ്ട്. പോയിൻറ്റ്സ് 9, 33. ഇത് ഓവറോൾ ആണ്. അവരുടെ ഇത്രയും നാളത്തെ H2H റെക്കോർഡാണ് സ്ലാറ്റ്സ്കും ഡിനോമിനായിട്ട്. ഇത് ലാസ്റ്റ് അവരുടെ ഇത്രയും മാച്ചസിൻ്റെ ഷീറ്റാണ്. അതിലെല്ലാം ഡിനോമിൻസ്കിനെയാണ് കൂടുതൽ ഫേവർ ചെയ്യുന്നത്. 4 കളി ഡിനോമിൻസ്കാണ് ജയിച്ചത്. സോറി, 5 കളി, 1, 2, 3, 4, 5. സ്ലാറ്റ്സ്കിനെ സംബന്ധിച്ചിടത്തോളം 2 കളി മാത്രമേ അവർക്ക് ജയിക്കാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഫോം അനുസരിച്ചിട്ട് സ്ലാറ്റ്സ്കിനെ ഞാൻ ഫേവർ ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആദ്യം നല്ലോണം നോക്കിയിട്ട് വേണം ടീം ഇടാനായിട്ട്. എൻ്റെ ടീം ബ്ലൈൻഡ് ആയിട്ട് കോപ്പി ചെയ്തിട്ടരുത്. പിന്നെ ടോപ്പ് സ്കോർ നോക്കുകയാണെങ്കിൽ സ്ലാറ്റ്സ്കിൻ്റെ യു മുഹമ്മദ് ബാല 3 ഗോൾ, സർഡിക് 3 ഗോള്, അതിൽ ഒരെണ്ണം പെനാൽറ്റി ഗോളാണ്. അപ്പോൾ പെനാൽറ്റി എടുക്കാൻ പോകുന്നത് സർഡിക്കാണ്. എസ്കുവാൻഡ 2 ഗോള്, പിന്നെ കൊസ്ലോവ് 1 ഗോള്, സെമനോവ് 1 ഗോള്, പിന്നെ ഇവനൊക്കെയാണെങ്കിൽ ഷിവാക്ക 4 ഗോൾ, അതിൽ പെനാൽറ്റി 2. അപ്പോൾ പെനാൽറ്റി എടുക്കാൻ പോകുന്നത് ഷിവാക്കയാണ്. പിന്നെ ഐബക്ക 2 ഗോള്, ബ്രുക്കിക് 1, ഗോസോവിച്ച് 1, കെമിച്ച് 1. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാക്കി മുന്നത്തെ മാച്ച് 2 മാച്ച് പോലെ അല്ല. ഇതിൽ ഗോൾസ് ഒരുപാട് അവർ അടിച്ചിട്ടുണ്ട്, ഒരുപാട് ഗോൾ സ്കോറേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് മറ്റതുപോലെ അൺപ്രഡിക്റ്റബിൾ മാച്ച് ആയിരിക്കത്തില്ല ഇത്. എന്തായാലും ഒരു വിൻ അല്ലെങ്കിൽ ലോസ് ഉറപ്പായിട്ടും കാണും ഈ മാച്ചിന്. പിന്നെ റെഡ് കാർഡിനെ സംബന്ധിച്ചിടത്തോളം, റെഡ് കാർഡ് യെല്ലോ കാർഡ് സംബന്ധിച്ചിടത്തോളം, ഒബ്രസോവ് 4 യെല്ലോ കാർഡ് 1 റെഡ് കാർഡ്, കൂടുതൽ കാർഡ് കിട്ടാൻ ചാൻസ് ഉള്ള പ്ലെയറാണ്. പിന്നെ അൻക്യോവിച്ച് 3, 3, ബൊറയോ 3, അതിൽ 1 റെഡ് കാർഡുണ്ട്. പിന്നെ എ സർഡിക്ക് 2 റെഡ് കാർഡ് ഇല്ല, ടക്ലൂക്കിന് 2 യെല്ലോ കാർഡ്, ഡാനിലോ 3 യെല്ലോ കാർഡ് 1 റെഡ് കാർഡ്, ഗോർബിസ്റ്റിക് 3 യെല്ലോ കാർഡ് 1 റെഡ് കാർഡ്, റോയസ് 2 യെല്ലോ കാർഡ്, എം പൗലോസ്കി 2 യെല്ലോ കാർഡ്, കിംലോവിച്ച് 2 യെല്ലോ കാർഡ്. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റാറ്റ്സ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് ഗോൾസ് പോകാനായിട്ടൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ രീതിയിൽ വേണം പിക്ക് ചെയ്യാൻ. ഈ പറഞ്ഞ ടോപ്പിക്സിനെ നിങ്ങൾ മറക്കരുത്. യുബാല, ശിവാക്ക, സർഡ്രിക്, ഇതാണ് ഞാൻ ടോപ്പായിട്ട് പറയുന്നത്. ബാല, സർഡ്രിക്, ശിവാക്ക, ബക്കറിനെ നിങ്ങൾ ഒരിക്കലും അവോയ്ഡ് ചെയ്യരുത്, ഈ 4 പ്ലെയേഴ്സ്. പക്ഷേ അൺപ്രഡിക്റ്റബിൾ ഗെയിമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റു 2 മാച്ചിനെ പോലെ അല്ല, ഒരു പോസിബിൾ റിസൾട്ട് ഞാൻ ഈ ഗെയിമിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു റഫ് ടീം ഇതാ, ഇതാണ്. ബ്രുക്കിക്കാണ് എൻ്റെ ക്യാപ്റ്റൻ, പിന്നെ വൈസ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ബക്കറാണ്. ബി ഡീസൻറ്റ് പോയിൻറ്റ്സ് കിട്ടാൻ പോകുന്ന ഒരു പ്ലെയറാണ് ബ്രുക്കിക്ക്, ഐ ബക്കർ. ഇത് വളരെ സേഫ് ആയിട്ടുള്ള ടീമാണ്, നിങ്ങൾ ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ഇത് കോപ്പി ചെയ്യരുത്. ഈ മുഹമ്മദ് ബാല നല്ലൊരു പ്ലെയറാണ്, പിന്നെ ശിവാക്ക നല്ല പ്ലെയറാണ്. ഇതെല്ലാം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ബക്കാറും നല്ല പ്ലെയറാണ്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി എൻ്റെ ബിലോറസ് ലീഗിൻ്റെ നാളത്തെ മാച്ചസിൻ്റെ പ്രഡിക്ഷൻസ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ അടുത്തൊരു എപ്പിസോഡ് വരേക്കും. എല്ലാവർക്കും ബൈ.